ഷൊർണൂർ എം എൽ എ പി കെ ശശിക്കെതിരായ ലൈംഗിക ആരോപണ പരാതിയിൽ കൂടുതൽ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടി വീണ്ടും കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. ഇതേ ആവശ്യം ഉന്നയിച്ച് വി എസ് അച്യുതാനന്ദനും സി പി എം കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചിട്ടുണ്ട്. പാർട്ടി പരിപാടികളിൽ ആരോപണ വിധേയനെ പങ്കെടുപ്പിച്ചത് ശരിയായില്ലെന്നും കത്തിൽ പറയുന്നു. പരാതിക്കാരിയും വീണ്ടും കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നടക്കുന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും കെ പി അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, പി കെ ശശിക്കെതിരായ ലൈംഗിക ആരോപണ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. ശശിയെ വെള്ളപൂശുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിലാണോ പെൺകുട്ടിയും വി എസ് അച്യുതാനന്ദനും കേന്ദ്ര കമ്മിറ്റിയെ ഇപ്പോൾ സമീപിച്ചിട്ടുള്ളത്? എന്താണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യം? അമിന, സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കാനിരിക്കെയാണ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. ഇത് രണ്ടാം തവണയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുന്നത്. ഒരു പക്ഷേ കുറച്ചുകൂടി വിശാലമായി ഈ വിഷയത്തെ നോക്കിക്കാണുകയാണെങ്കിൽ വി എസ് അച്യുതാനന്ദൻ ആക്ഷേപമുന്നയിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന് നേരെ കൂടിയാണ് എന്നതുകൂടി നമ്മൾ തള്ളിക്കളയാൻ സാധിക്കില്ല. അതായത് പി കെ ശശിക്കെതിരെ അന്വേഷണ കമ്മീഷൻ കൈക്കൊണ്ടിട്ടുള്ള നടപടി, അതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് സമർപ്പിച്ച് സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ള നടപടി അപര്യാപ്തമാണ് എന്ന കൃത്യമായ വിവരമാണ് വി എസ് അച്യുതാനന്ദൻ നൽകുന്നത്. സ്ത്രീ പീഡന ആരോപണങ്ങളിൽ എന്നും നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എം. അത്തരത്തിലൊരു ആക്ഷേപം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ ഒരു യുവതി ഒരു പരാതിയുമായി രംഗത്തെത്തുമ്പോൾ ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെയാണ് ആരോപണ വിധേയന് നൽകേണ്ടത്. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് അമീന സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം അതിൻ്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ആ പകർപ്പിലുടനീളം പി കെ ശശിയെ വെള്ളപൂശുന്ന സമീപനമാണ് അന്വേഷണ കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് തിരക്കുള്ള ഒരു സമയത്ത് പാർട്ടി ഓഫീസിൽ വെച്ച് പി കെ ശശി ഒരു യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിക്കാരിയുടെ ആരോപണത്തോട് യോജിക്കാനാവില്ല എന്ന തരത്തിലുള്ള പരാമർശം ആ റിപ്പോർട്ടിലുണ്ട്. മറ്റൊന്ന്, ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പി കെ ശശി വിളിച്ചു വരുത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശത്തോടുകൂടിയാണ് എന്ന് വിലയിരുത്താനാകില്ല. ഇപ്പോൾ ഈ പരാതിയുമായി വന്നിട്ടുള്ള യുവതി അത് വ്യക്തിപരമായ ഒരു പരാതിയായി മാത്രം കണ്ടാൽ പോരാ, മറിച്ച് ബാഹ്യസമ്മർദ്ദങ്ങളുടെ കൂടി ഭാഗമായിട്ട് വേണം പി കെ ശശിക്കെതിരായി പരാതി നൽകിയത്. ഇത്തരം റിപ്പോർട്ടുകളുടെ പകർപ്പാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അമീന വി എസ് അച്യുതാനന്ദൻ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിട്ടുള്ളത്. പി കെ ശശിക്കെതിരായ നടപടി ഉചിതമായിട്ടുള്ളതല്ല, മറിച്ച് കൂടുതൽ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് വി എസ് അച്യുതാനന്ദൻ ഈ ആരോപണത്തിൽ ഈ കത്തിൽ ആരോപിക്കുന്നു. ഒപ്പം മറ്റൊന്നുകൂടി എടുത്തു പറയേണ്ടത്, കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സംസ്ഥാന നേതൃത്വത്തെ കൂടി വെട്ടിലാക്കുകയോ അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള ഒരു പരാതി കൂടിയായി വി എസ് അച്യുതാനന്ദൻ്റെ കത്ത് മാറുന്നത് ഇപ്രകാരമാണ്. അതായത് ഒരു നേതാവ്, മുതിർന്ന നേതാവ് വളരെ പ്രധാനപ്പെട്ട ഒരു ലൈംഗിക ആരോപണം, ഗുരുതരമായ ലൈംഗിക ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയായിരുന്നു പി കെ ശശിയെ കാൽനട ജാഥയുടെ, പ്രചരണ ജാഥയുടെ ക്യാപ്റ്റനായി നിയമിച്ചത്. ഇത് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഗുരുതരമായ തെറ്റാണ് എന്ന് വി എസ് അച്യുതാനന്ദൻ കത്തിൽ പറയാതെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് അച്ചടക്ക നടപടി, 6 മാസത്തെ സസ്പെൻഷൻ നടപടിയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടത്. ഈ സസ്പെൻഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റു പാർട്ടി നേതാക്കൾ പങ്കെടുത്ത പരിപാടിയിൽ പി കെ ശശി പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ ഉണ്ടാകുന്ന വീഴ്ച എന്നത് പി കെ ശശിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയായി മാത്രം കണ്ടാൽ പോരാ, സ്വാഭാവികമായും അത് സംസ്ഥാനത്തെ നേതൃത്വത്തിൻ്റെ, സംസ്ഥാന നേതാക്കളുടെ വീഴ്ചയായി കൂടി അനുമാനിക്കേണ്ടി വരും. അമീന. ശരി, ഡൽഹിയിൽ നിന്നും കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഉപഭോക്താക്കൾക്ക് നൽകി വരുന്ന സൌജന്യ സേവനങ്ങൾ ബാങ്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ ബാങ്കിംഗ് സേവനങ്ങൾക്കും ജി എസ് ടി ബാധകമാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ തുടർന്നാണ് നടപടി. ചെക്ക്ബുക്ക്, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകളുടെ ഉപയോഗം എന്നിവയ്ക്കെല്ലാം ഇനി ഫീസ് നൽകേണ്ടി വരും. കഴിഞ്ഞ 6 വർഷത്തിനിടെ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് നൽകിയ സൌജന്യ സേവനങ്ങളുടെ നികുതിയായി 40,000 കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തെ 19 ബാങ്കുകൾക്ക് നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. തുക ബാങ്കുകൾ അടയ്ക്കാതിരുന്നതിനെ തുടർന്ന് പിഴ ചുമത്തി വീണ്ടും നോട്ടീസ് നൽകി. ഇതോടെയാണ് സൗജന്യമായി നൽകി വരുന്ന എല്ലാ സേവനങ്ങൾക്കും അക്കൗണ്ട് ഉടമകളിൽ നിന്നും നികുതി ഈടാക്കാൻ രാജ്യത്തെ പ്രധാന ബാങ്കുകൾ തീരുമാനിച്ചത്. ബാങ്കിംഗ് സേവനങ്ങളൊക്കെ നികുതി വിധേയമാകുക, സ്വാഭാവികമായിട്ടും പേയ്മെൻ്റ് അതിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അത് നികുതി വിധേയമല്ലാതെയാകുന്നു. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിലെ ബാങ്കിങ്ങിൻ്റെ ഒരു സംവിധാനം അടിമുടി പൊളിച്ചെഴുതുന്നതിനുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അജണ്ട ഇത് വളരെ കൃത്യമായും ഇതിൻ്റെ പിന്നിൽ കാണാൻ നമുക്ക് കഴിയും. മിനിമം ബാലൻസ് സൂക്ഷിക്കുന്ന അക്കൗണ്ട് ഉടമകൾക്ക് ഇപ്പോൾ ചെക്ക് ബുക്ക്, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ, പാസ്ബുക്ക് എന്നിവയെല്ലാം ബാങ്കുകൾ സൗജന്യമായാണ് നൽകുന്നത്. ഇനി മുതൽ ഈ സേവനങ്ങൾക്കെല്ലാം പണം നൽകേണ്ടി വരും. എല്ലാ ബാങ്കിംഗ് സേവനങ്ങൾക്കും 18% ജി എസ് ടി ചുമത്താനാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള ബാങ്കുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് അതിഗുരുതരമായ
ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നു. ഗവൺമെൻറ്റിൻ്റെ ഈ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം ഗവൺമെൻറ് പിന്തുടർന്നു പോകുന്ന നയങ്ങളാണ്. കാരണം ഈ നയങ്ങൾ വിപണിയിൽ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ക്രയശേഷിയെ ബാധിച്ചു. ഇന്ധന സർചാർജ് ഇനത്തിൽ റീഫണ്ടായി ലഭിക്കുന്ന തുകയ്ക്ക് പോലും ഇനി നികുതി നൽകേണ്ടി വരും. ബാങ്കിങ്ങിന് പുറമെ സൗജന്യ സേവനങ്ങൾ നൽകുന്ന മറ്റു മേഖലകൾക്കും വൈകാതെ നികുതി ചുമത്തും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമല ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരെ പോലീസ് തിരിച്ചയച്ചു. എറണാകുളത്ത് നിന്നും കെട്ടിനിറച്ചെത്തിയ നാലംഗ സംഘത്തെ എരുമേലിയിലാണ് തടഞ്ഞത്. പുരുഷന്മാരുടെ രീതിയിൽ വസ്ത്രധാരണം നടത്തണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതായി സംഘം പരാതിപ്പെട്ടു. ട്രാൻസ്ജെൻഡറുകളായ ആവന്തിക, അനന്യ, രഞ്ജു, തൃപ്തി ഷെട്ടി എന്നിവർ കഴിഞ്ഞ ദിവസമാണ് ശബരിമല ദർശനത്തിനായി കെട്ടുനിറച്ചത്. സംരക്ഷണം ആവശ്യപ്പെട്ട് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തെയും പോലീസ് അധികൃതരെയും ഇവർ സമീപിച്ചിരുന്നു. എന്നാൽ പോലീസ് സുരക്ഷയുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് കൊച്ചിയിൽ നിന്നും ശബരിമലക്ക് പുറപ്പെട്ട സംഘത്തെ പുലർച്ചെ എരുമേലിയിൽ പോലീസ് തടഞ്ഞു. വസ്ത്രധാരണ രീതി ചോദ്യം ചെയ്താണ് പോലീസ് സംഘം ഇവരെ മടക്കി അയച്ചത്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷനൊക്കെ നിങ്ങൾ എന്തിനാണ് ആവശ്യപ്പെട്ട്? നിങ്ങൾ തനി അങ്ങ് പോയാൽ പോരായിരുന്നോ? എന്തിനാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ കലാപമുണ്ട്. ഞങ്ങൾ ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ സഹായം തേടുന്നത്. അവിടുത്തെ മധുസൂദൻ DYSP ആദ്യം കുറച്ച് മയത്തിൽ സംസാരിച്ച വനിതാ പോലീസുകാരുൾപ്പെടെ നിങ്ങൾ ആൺവേഷം, നിങ്ങൾ പാൻറ് ഷർട്ട് ഇടണം അല്ലെങ്കിൽ മുണ്ട് ഷർട്ട് കൊടുക്കണം എന്നുള്ള അവസ്ഥയിലായി. മുൻവർഷങ്ങളിലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർ ശബരിമല ദർശനം നടത്തിയെന്നിരിക്കെ സ്ത്രീകളുടെ രീതിയിൽ വസ്ത്രധാരണം നടത്തിയതിന് തടയുന്നത് എന്തിന് എന്നാണ് ഇവരുടെ ചോദ്യം. എരുമേരിയിൽ പോലീസുകാർ അപമര്യാദയായി പെരുമാറിയെന്നും ഇവർ ആരോപിച്ചു. തുടർന്ന് നാലുപേരെയും കോട്ടയം പോലീസ് ആസ്ഥാനത്തെത്തിച്ചു. വിശ്വാസത്തിന്റെ ഭാഗമായ ഇരുമുടിക്കെട്ട് ശബരിമലയിൽ എത്തിക്കണമെന്നും നെയ്യഭിഷേകം നടത്തണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ദർശനം അനുവദിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിയുടെ അഭിപ്രായം തേടുമെന്ന് കോട്ടയം SP പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിരീക്ഷക സമിതിയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമിതിക്ക് മുമ്പാകെ ഒരു അപേക്ഷ നൽകാനായിട്ട് അവർ അഡ്വൈസ് ചെയ്യും. അതിനുശേഷം ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം മതിയായ പോലീസ് സുരക്ഷ നൽകും. ന്യൂസ് 18 സന്നിധാനം. കൊച്ചിയിൽ ബ്യൂട്ടി പാർലറിനു നേരെ വെടിവെപ്പ് നടന്ന സംഭവത്തിൽ പാർലർ ഉടമ ലീന മരിയ പോളിനോട് ഉടൻ കൊച്ചിയിലെത്തണമെന്ന് പോലീസ് നിർദ്ദേശം. ലീന മരിയ പോളിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. ചലച്ചിത്ര നടിയും നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയുമായ ലീന മരിയ പോളിനെ ഫോൺ വഴിയാണ് പോലീസ് ബന്ധപ്പെട്ടത്. സംഭവത്തിൽ പാർലർ ഉടമ കൂടിയായ ലീനയെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. കൊച്ചിയിലില്ലെന്നറിയിച്ച ലീനയോട് ഉടൻ കൊച്ചിയിലെത്തണമെന്ന പോലീസ് നിർദ്ദേശം നൽകി. അക്രമികൾ പാർലറിൽ ഉപേക്ഷിച്ച അധോലോക നേതാവ് രവി പൂജാരയുടെ പേരെഴുതിയ പേപ്പർ കഷ്ണം മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത്. സംഭവത്തിൽ രവി പൂജാരയ്ക്ക് ബന്ധമുണ്ടോയെന്ന് ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ല. പ്രാദേശിക കൊട്ടേഷൻ സംഘങ്ങളിലേക്കും അന്വേഷണം നീളുമെന്നാണ് സൂചന. ഇന്നലെ ഉച്ചയ്ക്കാണ് മുഖംമൂടി ധരിച്ച ബൈക്കിലെത്തിയ രണ്ടുപേർ പാർലറിന് നേരെ വെടിയുതിർത്ത ശേഷം കടന്നത്. ന്യൂസ് 18 കൊച്ചി. ആരോഗ്യമന്ത്രി KK ശൈലജ അഹമ്മദാബാദിൽ പങ്കെടുത്ത പരിപാടിയുടെ മുഖ്യ സംഘാടകർ RSS നിയന്ത്രണത്തിലുള്ള സംഘടന തന്നെ. RSSന്റെ ദേശീയ തലത്തിലുള്ള ശാസ്ത്ര സംഘടന വിജ്ഞാൻ ഭാരതിയുടെ ഉപവിഭാഗമായ വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. വേൾഡ് ആയുർവേദ ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിൽ ആദ്യവരെയായി തന്നെ വിജ്ഞാൻ ഭാരതി ബന്ധം വ്യക്തമാക്കിയിട്ടുണ്ട്. RSS സംഘടനയായ വിജ്ഞാൻ ഭാരതി നേരിട്ടായിരുന്നു തുടക്കത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നത്. സർക്കാർ സഹായം എളുപ്പമാക്കാനായി പിന്നീട് ചുമതല വേൾഡ് ആയുർവേദ ഫൗണ്ടേഷൻ നൽകി. വിജ്ഞാൻ ഭാരതി നേതാക്കൾ മാത്രം നേതൃത്വം നൽകുന്ന ഫൗണ്ടേഷനാണിത്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് മന്ത്രാലയത്തിന്റെ സഹായത്തോടെ വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് കേരള സർക്കാരും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യ കോൺഗ്രസ് നടന്നത് 2002 കൊച്ചിയിലാണ്. അന്നത്തെ ആരോഗ്യമന്ത്രി P ശങ്കരൻ ഉദ്ഘാടന ചടങ്ങിലും പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി AK ആന്റണിയും പങ്കെടുത്തിരുന്നു. കൽക്കത്തയിൽ നടന്ന കഴിഞ്ഞ കോൺഗ്രസിലും ആരോഗ്യമന്ത്രി KK ശൈലജ പങ്കെടുത്തിരുന്നു. സിംഹപ്പുറത്തിരിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയാണ് വേൾഡ് ആയുർവേദ കോൺഗ്രസ് ആരംഭിക്കുന്നത്. BMSഉം വിശ്വഹിന്ദു പരിഷത്തും പോലെയുള്ള പരിവാർ സംഘടന തന്നെയാണ് വിജ്ഞാൻ ഭാരതിയും. എല്ലാ പാർട്ടികളുടെയും പോഷക സംഘടനകൾ എന്ന പോലെ വിജ്ഞാൻ ഭാരതിയും പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനമല്ല നടത്തുന്നത്. ഹർത്താലിനെ ചൊല്ലി പാർട്ടിയിൽ ഭിന്നതയില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പാർട്ടി നേതാക്കളോട് ആലോചിച്ചാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. 70% പൊള്ളലേറ്റ വേണുഗോപാൽ പറഞ്ഞത് മരണമൊഴിയായി കണക്കാക്കാനാകില്ലെന്നും PS ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് പറഞ്ഞു. ആലോചിച്ച സാഹചര്യങ്ങൾ വിലയിരുത്തി ഔപചാരികമായി പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ പാർട്ടി നിർദ്ദേശിച്ചതനുസരിച്ച് അദ്ദേഹം ചെയ്തതാണ്. ഞാനതിവിടെ പറയാൻ കാരണം ഈ കാര്യത്തെക്കുറിച്ച് നമുക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ചിലർ ശ്രമിക്കുകയാണ്. ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടത് കൊണ്ടാണ് കേരളം കണ്ട ഏറ്റവും അധികം ജനങ്ങളുടെ പിന്തുണ ലഭിച്ച ഒരു ഹർത്താലാണ് ഇവിടെ നടന്നത്.
ഹർത്താലിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ശബരിമലയിലെ നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ തീർത്ഥാടകരുടെ വരവിൽ വൻ വർധന. ഈ മണ്ഡലകാലത്തെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ മല ചവിട്ടിയതും ഇന്നലെയായിരുന്നു. അപ്പമരവണ വിൽപ്പനയും കാണിക്കവരവും വർദ്ധിച്ചതായി ദേവസ്വം ബോർഡ് അറിയിച്ചു. ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞയുടെ കാലാവധി ഇന്ന് അവസാനിക്കും. നാമജപ പ്രതിഷേധവും ശബരിമല മുൻപ് കാണാതത്ര പോലീസ് സന്നാഹവുമായി തുടങ്ങിയ മണ്ഡലകാലം ഒരു മാസം പിന്നിടുകയാണ്. തുടക്കത്തിലുണ്ടായ അയ്യപ്പ ഭക്തരുടെ കുറവ് നടവരവിലുൾപ്പെടെ പ്രതിഫലിച്ചുവെങ്കിലും ഇപ്പോൾ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു തുടങ്ങി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെയാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്തെത്തിയത്. ഇന്നലെ മാത്രം 82,233 തീർത്ഥാടകർ ദർശനം നടത്തി. ഇത് സീസണിലെ റെക്കോർഡാണ്. അയ്യപ്പന്മാരുടെ തിരക്ക് കൂടിയതായും പ്രസാദ വിതരണവും കാണിക്കവരവും വർദ്ധിച്ചതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. എങ്കിലും കാണിക്കയിടുന്നതിനെ പറ്റിയുണ്ടായ കുപ്രചരണം ശബരിമല വരുമാനത്തിൽ ഇടിവ് വരുത്തിയിട്ടുണ്ട്. ഈ അപ്പം അരവണയുടെ കാര്യത്തിൽ, അതിൽ പ്രത്യേകിച്ച് അരവണയുടെ കാര്യത്തിൽ ചില തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഗൗരവത്തോടുകൂടി ദേവസ്വം ബോർഡ് പരിഗണിക്കണം എന്നാണ് ഇന്നത്തെ അവലോകന യോഗത്തിൽ വന്നിട്ടുള്ള ഒരഭിപ്രായം. ഇടത്താവളങ്ങളെ കൂടുതൽ ഫലപ്രദമാക്കി തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുമെന്നും പത്മകുമാർ പറഞ്ഞു. അതേസമയം ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞയുടെ കാലാവധി ഇന്ന് അവസാനിക്കും. ന്യൂസ് 18 സന്നിധാനം. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെയും കോൺഗ്രസ് ഒടുവിൽ തീരുമാനിച്ചതായി സൂചന. മുഖ്യമന്ത്രിയെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. PCC അധ്യക്ഷൻ ഭൂപേഷ് ബഗേലിനാണ് സാധ്യത. തീരുമാനത്തിലെത്തിയതിനു പിന്നാലെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ചെയ്തതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ച ഭൂപേഷ് ബഗേലടക്കമുള്ളവരുടെ ചിത്രം രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. 15 വർഷത്തിനു ശേഷം അധികാരത്തിലെത്തിയ ഛത്തീസ്ഗഡിൽ മാരത്തൺ ചർച്ചകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ധാരണയിലെത്തിയത്. PCC അധ്യക്ഷൻ ഭൂപേഷ് ബഗേൽ, പ്രതിപക്ഷ നേതാവ് TS സിംഗ്ദേവ്, താമരദ്വാജ് സാഹു തുടങ്ങിയ സംസ്ഥാന നേതാക്കളുമായും UPA അധ്യക്ഷ സോണിയാഗാന്ധി, AICC നിരീക്ഷകൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരുമായും രാഹുൽ ഗാന്ധി ചർച്ച നടത്തി. എത്ര തന്ത്രശാലിയായാലും ഒപ്പമുള്ളവരെ കൂടെ കൂട്ടാനായില്ലെങ്കിൽ പരാജയമാകും ഫലമെന്ന് സൂചിപ്പിച്ച് രാഹുൽ ട്വീറ്റ് ചെയ്തത് പ്രശ്നപരിഹാരത്തിന്റെ സൂചനയായി. തിങ്കളാഴ്ചയാണ് ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വിവിധ പ്രതിപക്ഷ കക്ഷികൾ അറിയിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്തെ നടുക്കിയ നിർഭയ കൂട്ടബലാത്സംഗം നടന്നിട്ട് 6 വർഷം. 2012 December 16 നിർഭയ എന്ന പെൺകുട്ടി രാജ്യതലസ്ഥാനത്ത് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്. സുഹൃത്തിനോടൊപ്പം സഞ്ചരിക്കുകയായിരുന്ന പെൺകുട്ടിയെ ബസ് ജീവനക്കാരടക്കമുള്ള 6 അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. സുഹൃത്തിനെ ബസിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം മനുഷ്യമനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലാണ് 6 അംഗ സംഘം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്. സംഭവം നടന്ന് 13 ദിവസങ്ങൾക്ക് ശേഷം നിർഭയ മരണത്തിന് കീഴടങ്ങി. ഭയമില്ലാത്തവൾ എന്ന അർത്ഥത്തിൽ മാധ്യമങ്ങളും പ്രക്ഷോഭകരും അവൾക്ക് നിർഭയ എന്ന പേര് നൽകി. വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ശേഷം സുപ്രീംകോടതി പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു. എന്നാൽ ശിക്ഷ നടപ്പായാൽ മാത്രമേ നീതി ലഭിക്കൂ എന്നാണ് നിർഭയയുടെ മാതാപിതാക്കളുടെ നിലപാട്. രാജ്യമെങ്ങും സ്ത്രീ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കാൻ ഈ സംഭവം കാരണമായി. നിർഭയ ഈ ലോകത്തോട് വിട പറഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ടും ഒന്നും മാറിയിട്ടില്ല എന്ന് നിർഭയയുടെ അമ്മ പറയുന്നു. उसका ये फेलियर दिखाता है कि इतना क्रिमिनल केस हुआ, इतना बुरी तरह से बर्बरता हुई. ഈ സംഭവത്തോടെ സ്ത്രീ സുരക്ഷയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്ക് കുറവുണ്ടായിട്ടില്ല എന്നതിന്റെ നിരവധി ഉദാഹരണങ്ങളാണ് സമീപകാല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടുക്കി ചേറ്റുകുഴിയിൽ ഓർത്തഡോക്സ് ദേവാലയം അടച്ചിട്ട് വിശ്വാസികളുടെ പ്രതിഷേധം. പള്ളി അരമനയിലെ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുക, സ്ഥലം മാറ്റിയ ഇടവക വികാരിയെ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. വിവരങ്ങളുമായി മനു വർഗീസ് ചേരുകയാണ്. മനു, സ്ഥലത്തിപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? എന്താണ് വിവരം? അങ്ങനെ സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഇടുക്കി ചേറ്റുടി ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത്. പള്ളി അരമനയിലെ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കണം, സ്ഥലം മാറ്റി ഇടവക വികാരിയെ തിരിച്ചെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടവക്കാരുടെ പ്രതിഷേധം. കഴിഞ്ഞ മാസം അരമനയിൽ വെച്ച് നടന്ന ഒരു പൊതുയോഗത്തിൽ അവതരിപ്പിച്ച കണക്കുകളിൽ പൊരുത്തക്കേടുകൾ ഉള്ളതായി ഇടവക വികാരി എന്ന ഫാദർ കുര്യാക്കോസ് വാലയെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ സ്ഥലം മാറ്റിയെന്നാണ് വിശ്വാസികളെ ആരോപണം. തുടർന്നാണ് വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നത്. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ കനത്ത പോലീസ് സംരക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശരി മനു. അവസാനിപ്പിക്കുക.
ഇപ്പോൾ ഒഡിയൻസ് സിനിമയുടെ സംവിധായകൻ ശ്രീകുമാർ മെറോൺ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് അതിനെ ഒഡിയനെ എങ്ങനെ ഒരു 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 സിനിമയിലേക്ക് ഒടിയനെ നമുക്ക് പറിച്ചു നടാൻ പറ്റുമോ, അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ കേട്ട ഒടിയൻ്റെ കഥകൾ എന്നുള്ളൊരു അന്വേഷണമാണ് ഒടിയൻ എന്നുള്ള സിനിമയിലേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ കേട്ടിരുന്ന ഒരുപാട് മിത്തുകളായിരുന്നു. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറുപടിയിൽ നിന്നും മരുന്നുണ്ടാക്കി ചെവിയിൽ വെക്കുമ്പോൾ അവിടെ വെച്ചിട്ട് മന്ത്രം ചൊല്ലുമ്പോൾ വീട്ടിലെ സ്ത്രീയാണ് മന്ത്രം ചൊല്ലുക. മന്ത്രം ചൊല്ലുമ്പോൾ അവർ ഏതെങ്കിലും ഒരു രൂപം മനുഷ്യൻ അല്ല ഒരു മൃഗത്തിൻ്റെ രൂപമാകുന്നു. എന്നിട്ട് അവർ പോയിട്ട് ആളുകളെ പേടിപ്പിക്കുന്നു. പേടിപ്പിച്ച് തിരിച്ചു വന്ന ശേഷം ആ മരുന്നെടുത്തിട്ട് അതേ സ്ത്രീ വേറൊരു മറുമന്ത്രം ചൊല്ലി ചുടുവെള്ളം ഒഴിക്കുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും മനുഷ്യരൂപം കിട്ടുന്നു എന്നുള്ള കഥകളൊക്കെയായിരുന്നു നമ്മൾ കേട്ടിരുന്നത്. പക്ഷേ അങ്ങനെയുള്ള മിത്തിനെ അതുപോലെ പറിച്ചു നടക്കുകയല്ല ചെയ്തത്. നമ്മൾ ചെയ്തൊരു ചെറിയ അന്വേഷണമാണ്. കാരണം ഈ ഒടിയനെ ആരും കണ്ടിട്ടില്ല. എല്ലാവരും പറഞ്ഞു ഞാൻ അമ്മാവന്മാരും മുത്തശ്ശിമാരും കഥ പറഞ്ഞു തരുമ്പോൾ ഒടിയനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആരും കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഒടിയനുണ്ട്. എന്നെ കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട് എന്നൊക്കെ വലിയമ്മാവൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒടിയൻ്റെ രൂപമൊന്നും എവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഒടിയൻ്റെ രൂപം എങ്ങനെ കാളയായി വരും പോത്തായി വരും എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നിർത്തി ഒരു ചെറിയ റിയലിസ്റ്റിക് ആയിട്ടുള്ള അന്വേഷണം ആരായിരിക്കും ആരായിരിക്കാം ഈ ഒടിയൻ. ഒടിയനുള്ള ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒടിയനുള്ള ക്യാരക്ടറിനെ ഞങ്ങൾ നമ്മൾ എത്തിയ ഒരു ലോജിക്കൽ കൺക്ലൂഷനാണ്. അയാളൊരു മനുഷ്യൻ, പകലൊക്കെ മനുഷ്യനായി നടക്കുന്ന ഒരാൾ, സാധാരണക്കാരനായി നടക്കുന്ന ഒരാൾ, അയാൾ പരമ്പരാഗതമായ ഒരു തൊഴിലാണ് ഈ ആളുകളെ പേടിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഹീ ഈസ് ബീങ് ഹയർഡ് ടു സ്കെയർ പീപ്പിൾ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അയാൾക്ക് മനുഷ്യരൂപം, മനുഷ്യരിൽ നിന്ന് മൃഗത്തിൻ്റെ രൂപമാവുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആയുധം കരിമ്പടമാണ്. കരിമ്പടം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ രൂപം കിട്ടുന്ന ഒരാൾ. അങ്ങനെ ആകുമ്പോഴൊരു അന്വേഷണമാണ്. അയാൾ ഒരു മേക്ക് ബിലീഫ് ചെയ്യുന്ന ഒരാൾ. അയാളൊരു അത്ലറ്റാണ്. അയാൾക്ക് നാല് കാലിൽ ഓടാൻ കഴിയും, മരത്തിൽ ചാടിക്കയറാൻ കഴിയും, മൃഗങ്ങളുടെ ശബ്ദം ഉണ്ടാക്കാൻ കഴിയും, അവർക്ക് പെട്ടെന്ന് മറയാൻ കഴിയും, കരിമ്പടം കൊണ്ട് ഒരു മറയുണ്ടാക്കി മറയാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരാളായാൽ എങ്ങനെയുണ്ടോ, അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഒരു ഒരു സിനിമയുടെ ഒരു കേന്ദ്ര കഥാപാത്രമാവാനോ അല്ലെങ്കിൽ ഒരു ഈ ഒരു ഒരു നായകനെ അതിലേക്ക് പ്രതിഷ്ഠിക്കാനോ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു റിയലിസ്റ്റിക് ലോജിക്കൽ കൺക്ലൂഷനാണ് ഇങ്ങനെ ഇതേപോലെയുള്ള പരമ്പരാഗതമായ സിദ്ധിയെ അവരുടെ പ്രാക്ടീസ് കൊണ്ട് പരിപോഷിപ്പിച്ചെടുത്ത് ചെയ്തിരുന്ന ഒരാൾ. അങ്ങനെയാണ് ഈ ഒരു 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 ഒടിയൻ എന്നുള്ള കഥാപാത്രത്തിന് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കേട്ട റിയലിസ്റ്റിക്കും മിത്തിൻ്റെയും ലെജൻഡിൻ്റെയും ഒരു നമ്മളെല്ലാം വന്ന ഒരു ലോജിക്കൽ കൺക്ലൂഷൻ്റെയും ഇടയിലുള്ള ഒരു യാത്രയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട സിനിമ ഒടിയൻ. അപ്പോൾ അത് ഞങ്ങളെത്തിയ ഒരു കൺക്ലൂഷനാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഒരു ഒടിയൻ്റെ ഒരു വ്യക്തി എന്നുള്ള നല്ല ഒടിയൻ്റെ ഒരു 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 പേഴ്സണാലിറ്റിയിൽ കൂടിയുള്ള ഒരു യാത്രയാണത്. കാരണം എല്ലാ ആളുകളെ പോലെയും ഇത് സാധാരണ കഴിഞ്ഞാൽ വളരെ ക്രൂരനായ ഓരോ സ്ത്രീകളുടെ മറുപടിയൊക്കെ മുളപൊടി കൊണ്ട് കുത്തിയെടുത്ത് മരുന്നുണ്ടാക്കുന്ന ക്രൂരനായ ഒരു മനുഷ്യനൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ കേട്ട കഥകളിൽ നിന്ന്. അതായത് വളരെ വളരെ പാവമായ ഒരു പച്ചയായ മനുഷ്യൻ. പക്ഷെ അയാളുടെ പണി ഇതാണ്. ദർ ആർ പീപ്പിൾ, ഗുണ്ടകളുണ്ട്. ആ ഗുണ്ടകൾ ഈസ് ബീൻ ഹയർ ടു ഡു സംതിങ്. പക്ഷെ അവർക്കൊരു ലൈഫുണ്ട് അവരുടെ ജീവിതത്തിൽ. കാരണം അത് അവരൊരു പണിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കാണുന്ന ഒരാളുടെ മനസ്സിൽ കൂടെയുള്ള യാത്ര, അയാൾ എങ്ങനെയായിരിക്കും, അയാൾക്ക് വികാരം ഉണ്ടാവില്ലേ, അയാൾക്ക് പ്രണയം ഉണ്ടാവുമോ, അയാൾക്ക് ശത്രുത ഉണ്ടാവുമോ, അയാൾക്ക് പകയുണ്ടാവുമോ, അതോ അയാൾക്ക് പെർമനന്റ് ആയിട്ട് അയാൾക്ക് വികാരമൊന്നുമില്ലാത്ത മനുഷ്യനൊന്നുമില്ലല്ലോ. അയാൾക്ക് അയാളെ ഏൽപ്പിക്കുന്ന തൊഴിൽ ചെയ്യുന്ന ആ ഇരയോട് മാത്രമല്ല പക, അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാധാരണ എല്ലാ മനുഷ്യന്റെയും വികാര വിചാരമുള്ള ഒരു മനുഷ്യന്റെ കഥ. അങ്ങനെയാണ് ഒടിയെന്നുള്ള ഒരു 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 സിനിമയെ നമ്മൾ അപ്രോച്ച് ചെയ്തത്. അങ്ങനെയാണ് ഇതിൽ ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നത്. അപ്പോൾ ഇതിൽ മലയാള സിനിമയുടെ ഒരു പരിമിതിയുണ്ട്. മലയാള സിനിമയുടെ പരിമിതി എന്ന് പറഞ്ഞാൽ അത് ബഡ്ജറ്റ് പരിമിതിയും അതേപോലെയുള്ള ഒരു മാർക്കറ്റ് പരിമിതിയും ഒക്കെ മലയാള സിനിമയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമയിൽ നിന്നും വലിയ സ്കെയിലുള്ള സിനിമകൾ വരാത്തത്. കാരണം മലയാളത്തിലുള്ള 500 ചില്ലാനം തിയേറ്ററുകളിൽ നിന്നും മാത്രം ഓടി മുതൽ മുടക്കിൽ നമുക്ക് കിട്ടുന്ന തിരിച്ചു കിട്ടുന്ന കാശിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ അതിന് ഒരു അപവാദമായി വന്നതാണ്, അല്ലെങ്കിൽ അതിനൊരു നമ്മൾക്ക് എല്ലാവർക്കും ഒരു 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 കോൺഫിഡൻസ് വന്ന ഒരു സിനിമയാണ് നമ്മുടെ പുലിമുരുകൻ. പുലിമുരുകൻ ഇവിടെ നിന്നുകൊണ്ട് 156 കോടിയോളം രൂപ കളക്ട് ചെയ്യാൻ. ഒടിയൻ എന്ന ചിത്രം നേരിടുന്ന വിമർശനങ്ങളുടെ സാഹചര്യത്തിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു സംവിധായകൻ ശ്രീകുമാർ മേനോൻ. ഒടിയൻ സിനിമയെ വിമർശിച്ച് ശബരിനാഥ് MLA, ജാതി വർണ്ണ വിവേചനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഒടിയൻ സിനിമ. തമിഴിലടക്കം ജാതി വിവേചനങ്ങൾക്കെതിരെ സന്ദേശവുമായി മികച്ച സിനിമകൾ വരുമ്പോഴാണ് മലയാളത്തിൽ കോടികൾ മുടക്കി ഇത്തരം സിനിമകൾ വരുന്നതെന്നും ശബരിനാഥ് പറഞ്ഞു.